നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാറാടി പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിലെ 17 പന്നികളെയും ദയാവധത്തിന് വിധേയമാക്കി. മാറാടി പഞ്ചായത്തിലെ 13 വാർഡിലെ പന്നിഫാമിലാണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മറിയമ്മ തോമസിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് ഫാമിലുള്ള 17 പന്നികളെയും ചീഫ് വെറ്ററിനറി ഓഫീസറുടെ നേതൃത്വത്തിൽ ഉന്മൂലനം ചെയ്തു. ഫാമിലും പരിസരത്തും പ്രത്യേക പ്രതിരോധ അണുനശീകരണം നടത്തുകയും ചെയ്തു. മാറാടിയിലെ ഫാമിൽ കഴിഞ്ഞ മാസം 21 പന്നികളുടെ മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വെറ്ററിനറി സർജൻ ഫാം സന്ദർശിക്കുകയും സംശയം തോന്നിയതിനെ തുടർന്ന് പരിശോധനയ്ക്കായി പൂനെയിലെ ലാബിലേക്ക് സാമ്പിൾ അയച്ചത് പോസിറ്റീവായതോടെ പന്നിപ്പനി സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു. മാറാടി പഞ്ചായത്തിലെ 13 വാർഡിലെ കയനാട് ശൂലം ഭാഗത്താണ് ഇവിടെ ആദ്യമായിട്ട് പന്നിപ്പനി, മാറാടി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു പന്നിപ്പനി സ്ഥിരീകരിക്കുന്നത്. അത് 10 ദിവസം മുമ്പാണ് ഈ പന്നി ഫാമിൽ ബഹുമാനിയായ മാറാടി പഞ്ചായത്തിൻ്റെ വെറ്റിനറി ഡോക്ടർ ഇവിടെ വന്ന് പരിശോധന നടത്തി. ആ പരിശോധനയിൽ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂനെ ലാബിലേക്ക് അയക്കുകയും അത് പന്നിപ്പനി അന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ട് ഇത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഈ പന്നികളെല്ലാം ദയാവധം ചെയ്യുവാനായിട്ട് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ പന്നി ഫാമിൽ ഏതാണ്ട് 2 മാസം മുമ്പ് വരെ 250-ലധികം പന്നികൾ ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ത്തെ കണക്കനുസരിച്ച് 17 കഴിഞ്ഞും ബാക്കിയെല്ലാം ചത്തുപോയിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 17 ഇന്ന് ദയാവധം ചെയ്യുകയാണ്. എറണാകുളത്തെ RRT ടീമാണ് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ദയാവധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസത്തിന്റെ വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനം എന്നിവ നിർത്തിവച്ചു. ഇവിടെ നിന്ന് പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റിടങ്ങളിൽ നിന്നും രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും നിർത്തിവയ്ക്കും. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമുകളിൽ നിന്നും മറ്റ് പന്നിഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാനും 10 കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ പന്നിപ്പനി മനുഷ്യരിലോ മറ്റ് മൃഗങ്ങളിലോ പക്ഷികളിലോ രോഗബാധ ഉണ്ടാക്കില്ലെന്നും വളർത്തുപന്നികളെയും കാട്ടുപന്നികളെയും മാത്രമാണ് ഈ വൈറസ് ബാധിക്കുകയെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ 7 വാർഡിലെ പന്നിഫാമിലും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.